ഹലോ, എല്ലാ കൂട്ടുകാർക്കും ലിയാസ് ഫാമിലി കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് രാവിലെ 10 മിനിറ്റ് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ലഞ്ച് മെനുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അധികം സ്പൈസി ഒന്നുമല്ല, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാനും പറ്റും. നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 കറികളാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു പൊട്ടറ്റോ മെഴുക്കുപുരട്ടി തയ്യാറാക്കാം. അതിനുവേണ്ടി 4 പൊട്ടറ്റോ ഞാൻ എടുത്തിട്ടുണ്ട്, 1 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കെടുക്കാം. ഈ 3 കറികൾ നമുക്ക് പുതിച്ചോറിൻ്റെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ പൊട്ടറ്റോയുടെയും സവാളയുടെയും ഒക്കെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വാഷ് ചെയ്യുന്നത് കാണിക്കുന്നില്ല. ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഞാൻ ചെറിയ ക്യൂബ്സായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്യുന്ന കത്തിയിൽ, ഇതാണ് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു കത്തി, നല്ല മൂർച്ചയാണ്. ഇതാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഈസിയായിട്ട് എല്ലാം അരിഞ്ഞെടുക്കാൻ പറ്റും. നമ്മൾ വീട്ടിൽ നോർമലായിട്ട് ചെയ്യുന്നൊരു കത്തിയാണിത്. അപ്പോൾ ഞാൻ എന്താ 4 പൊട്ടറ്റയും വളരെ പെട്ടെന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത പൊട്ടറ്റയും സവാളയും കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയേക്കാം. എല്ലാ വീട്ടിലും ഇതുപോലെയൊക്കെ ആയിരിക്കും. രാവിലെ നല്ല തിരക്കുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് കറികളൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ ഇച്ചിരി സമയമൊക്കെ വേണം. പക്ഷേ നമുക്ക് ഈ ഒരു രീതിയിലുള്ള കറികളൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, അവർ കഴിച്ചുകൊള്ളുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്, നമുക്ക് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഓംലറ്റ് ആണ്. അതിനുവേണ്ടി 2 മുട്ട നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എരിവിനായിട്ട് 1 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്കായതുകൊണ്ടാണ് ഞാൻ 1 എണ്ണം ഇടുന്നത്, വലിയവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് 2 എണ്ണം വരെ ഇടാം. പിന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റ് തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റൊക്കെ ഇട്ട് ഇതുപോലെ ഓംലറ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, കുട്ടികൾ കഴിച്ചോളുകയും ചെയ്യും. ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടുന്നതിന് പകരം നമുക്കൊരു ചെറിയ പൊട്ടറ്റോ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടാലും നല്ല ടേസ്റ്റാണ് ഓംലറ്റിന്. അപ്പോൾ ഞാനാണെങ്കിൽ പൊട്ടറ്റോ മെഴുക്കുപുരട്ടിയാണല്ലോ റെഡിയാക്കുന്നത്, അതുകൊണ്ടാണ് ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് ക്യാരറ്റ് മെഴുക്കുപുരട്ടിയാണ് റെഡിയാക്കുന്നതെങ്കിൽ ഇതിലേക്ക് പൊട്ടറ്റോ ചേർത്താലും കുഴപ്പമില്ല. നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ നമ്മൾ ഫ്രീസറിൽ തേങ്ങ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതിൽ നിന്നൊരു 2 സ്പൂൺ കോക്കനട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തേങ്ങയും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഓംലറ്റിനൊരു പ്രത്യേക സ്വാദാണ്, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ 3 കറികൾക്കും ഉള്ളത് നമ്മളിങ്ങനെ ചെയ്ത് നേരത്തെ അതിൻ്റെ മിക്സൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അതിന് ശേഷം നമുക്ക് തയ്യാറാക്കാം. ഇനി ഞാൻ ചെയ്യുന്നത് ഒരു സിമ്പിൾ മോരുകറിയാണ്. അതിനുവേണ്ടി നമ്മൾ 1.5 കപ്പ് തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് തൈരിലെ കട്ടയെല്ലാം ഒന്ന് ഉടച്ചെടുത്ത് ഇതിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കുന്നത് ചെറിയ ജീരകമില്ല, നല്ല ജീരകം, അത് നമുക്ക് ഏകദേശം 1 ടീസ്പൂണിന് താഴെ അത്ര, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ജീരകം മഞ്ഞപ്പൊടിയും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്ന 3 കറികളും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും എടുത്തിട്ടുള്ളതല്ല, വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് തയ്യാറാക്കാം. ആദ്യം നമുക്ക് പൊട്ടറ്റോ മെഴുക്കുപുരട്ടി റെഡിയാക്കാം. അതിനുവേണ്ടി സ്റ്റവിലേക്ക് പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് കടുകിട്ട് അത് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും നമ്മുടെ സവോളയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് മെഴുക്കുപുരട്ടിയൊക്കെ വെക്കാറുള്ളത്. ഞാൻ പൊട്ടറ്റോ മെഴുക്കുപുരട്ടിയൊക്കെ വെക്കുന്നത് ഇങ്ങനെയാണ്, ക്യാരറ്റും ഇതുപോലെ തന്നെയാണ് വെക്കാറുള്ളത്. ബീട്രൂട്ട് മാത്രം വെക്കുമ്പോൾ ഇതിൽ ഇച്ചിരി വ്യത്യസ്തതയുണ്ട്, കാരണം ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ചേർക്കും, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിനാവശ്യമായിട്ട് ഇച്ചിരി ചില്ലി ഫ്ലേക്സാണ് ഞാൻ ചേർക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് വേണമെങ്കിൽ അത് ചേർത്താലും മതി, പക്ഷേ ഇതാണ് ഇച്ചിരി കൂടെ നല്ല ടേസ്റ്റ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊരു 5-6 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം, പെട്ടെന്ന് വേകുമല്ലോ പൊട്ടറ്റോ. ഇനി നമുക്ക് അടുത്തതായിട്ട് മറ്റൊരു സ്റ്റവിൽ വേഗം നമുക്ക് മോരുകറി റെഡിയാക്കാം. അപ്പോൾ വേഗം തന്നെ നമുക്കിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, കടുകിട്ട് പൊട്ടിക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ താഴെ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉലുവയും പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർക്കാം. പിന്നെ 2-3 വറ്റൽമുളക് നമുക്കിതിലേക്ക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. സിമ്പിൾ മോരുകറിയാണ്, അതുകൊണ്ടാണ് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ളതൊന്നും ചേർക്കാത്തത്. പക്ഷേ നല്ല ടേസ്റ്റാണ്, ഇങ്ങനെ തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇതൊന്നും ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നില്ലേ ആ തൈരും അതുപോലെ തന്നെ ജീരകം മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ചേർത്ത് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി, പെട്ടെന്ന് തന്നെ ചൂടാകും. ഇത് തിളക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒന്ന് നമുക്കൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഇത് വാങ്ങി വയ്ക്കാം.
ഈ ഒരു സമയത്ത് ഞാൻ ഇടയ്ക്ക് ഒന്ന് പൊട്ടറ്റ ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നേ, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിക്കാതെ. അപ്പോൾ അതാ നമ്മൾ മോരുകറി റെഡിയായി. ഇനി ആ ഒരു സ്റ്റൗവിലേക്ക് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കാം. അതിനുവേണ്ടി വേഗം ഒരു പാൻ വെച്ചു, പെട്ടെന്ന് തന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓംലെറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മിക്സ് ഫുൾ ഒഴിച്ചു കൊടുത്തു. ഈ ഒരു സമയത്ത് നമ്മുടെ പൊട്ടറ്റോ കറക്റ്റായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പൊട്ടറ്റോ മെഴുക്കിട്ട് റെഡിയായി കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഉപ്പും എരിവുമൊക്കെ ഒന്ന് നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായി. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിനി ഓംലെറ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓംലെറ്റ് ഒന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിറ്റ് കൊണ്ട് നമുക്കത് റെഡിയായി കിട്ടുമല്ലോ. അപ്പോൾ അതാ നമ്മുടെ 10 മിനിറ്റ് കൊണ്ടുള്ള 3 കറി റെഡിയായി കഴിഞ്ഞു. ഇനി ഞാൻ മോൻ്റെ പാത്രത്തിലേക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ ചോറ് 1.5 തവി വെച്ച് കൊടുത്തു, അതിലേക്ക് ഉപ്പും ഇട്ടു. ഇനി നമുക്ക് മോരുകറി ഒരു പാത്രത്തിലേക്ക് ഞാൻ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി, പിന്നെ ഓംലെറ്റ്. അപ്പോൾ ഈ 3 കറികൾ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് 3ഉം ഒരുമിച്ച് തയ്യാറാക്കിയിട്ട് നോക്കിയിട്ടില്ലാത്തവരൊന്ന് റെഡിയാക്കി നോക്കണേ. കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, നമ്മൾ വലിയവർക്കും ഇഷ്ടമാകും. കാരണം ഇച്ചിരിയും കൂടെ ഒക്കെ എരിവൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഒരു റെസിപ്പിയുമായി വരാം. ബൈ ബൈ.